സ്നേഹ നിറഞ്ഞ ഞെക്ലി ഗ്രാമീണ വായനശാല വനിതാ വേദി പ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്നേഹഗാഥ സ്ത്രീ സുരക്ഷാ ക്യാമ്പയിനാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. സ്ത്രീ സുരക്ഷ എന്നുള്ളത് വളരെ നാളുകളായി നാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഏറ്റവും ആനുകാലിക പ്രാധാന്യവുമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആയി ഉന്നതി കൈവരിച്ച ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന കേരളത്തിൻ്റെ സ്ഥിതിയും വിഭിന്നമല്ല. ലിംഗഭേദമില്ലാത്ത ഇന്ത്യൻ ഭരണഘടന സമത്വവും സ്വാതന്ത്ര്യവും അനുശാസിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി പ്രതിഭ പാട്ടീലുമൊക്കെ ഇന്ത്യൻ ഭരണരംഗത്ത് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ ഷീലാ ദീക്ഷിത്, ജയലളിത, ഉമാഭാരതി, ശൈലജ ടീച്ചർ, കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ ശക്തരായ സ്ത്രീ ഭരണകർത്താക്കൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പുരുഷന് താഴെ പരിഗണിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന മനോഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി 1961 സ്ത്രീധന നിരോധന നിയമവും 1990 വനിതാ കമ്മീഷനും 2005 ഗാർഹിക പീഡന നിരോധന നിയമവും ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. നിയമത്തിൻ്റെ കാര്യത്തിൽ സൗഭാഗ്യവതികളാണ് നാം. പക്ഷേ ഈ നിയമങ്ങൾ എത്രത്തോളം സ്ത്രീ സുരക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് 60 വർഷമായി. എന്നിട്ടും ഇന്നലകളിൽ കൂടി ഇവിടെ സ്ത്രീധന പീഡന മരണം നടന്നിരിക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ 2 മിനിറ്റിൽ 1 തവണയും 1 മണിക്കൂറിൽ 26 തവണയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞു മുതൽ 90 വയസ്സുവരെയുള്ള വയോധിക വരെ പീഡനത്തിന് വിധേയമാകുന്നു. സ്കൂളുകൾ, കോളേജുകൾ, തൊഴിലിടങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ട്രെയിനുകൾ എന്നുവേണ്ട വീടുകളിൽ പോലും സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആദിവാസി മേഖലകളിൽ അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 50% സ്ത്രീ സംവരണം നടപ്പാക്കിയതിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന വനിതകളുടെ എണ്ണം വളരെ വലുതാണ്. വനിതകൾ നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നാം ബഹുദൂരം പിന്നിൽ തന്നെയാണ്. സ്ത്രീ സംരക്ഷണം എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറണം. അതിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഒരു സ്ത്രീ ഒറ്റയ്ക്കാകുമ്പോൾ കാമം നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കാതെ അവൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണോ എന്ന് അന്വേഷിക്കേണ്ട മനസ്സാണ് പുതുതലമുറയിൽ നാം വാർത്തെടുക്കേണ്ടത്. എൻ്റെ ശരീരം എൻ്റേതു മാത്രമാണെന്നും എൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്കും എൻ്റെ ശരീരത്തിൽ തൊടാൻ അവകാശമില്ലെന്നും കടന്നാക്രമിക്കുന്നവനെതിരെ പ്രതികരിക്കും എന്ന നിലപാടുമാണ് നമ്മുടെ പെൺകുട്ടികൾ എടുക്കേണ്ടത്. നീ പ്രതികരിച്ചാൽ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്ന വിശ്വാസമാണ് മാതാപിതാക്കൾ അവൾക്ക് നൽകേണ്ടത്. അല്ലാതെ നിന്റെ രീതികളുടെ തെറ്റാണ് നിനക്ക് ഇത്തരം അനുഭവം നൽകിയതെന്ന കുറ്റപ്പെടുത്തലുകൾ വേണ്ട. സ്ത്രീ ഉറക്കെ ചിരിക്കരുത്, ഉറക്കെ സംസാരിക്കരുത്, സന്ധ്യയ്ക്ക് മുന്നേ വീടണയണം തുടങ്ങി എന്തൊക്കെ അലിഖിത നിയമങ്ങളാണ് നമുക്കുള്ളത്. സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് തീർച്ചയായും ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ ഭൂരിഭാഗം ആളുകളും വിനോദവാദിയായി കാണുന്ന സിനിമകളിലും സീരിയലുകളിലും എത്രയെത്ര സ്ത്രീവിരുദ്ധ ഡയലോഗുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. കാലുമടക്കി ചുമ്മാ തൊഴിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു തല്ലി കരയാനും എനിക്കൊരു പെണ്ണ് വേണം. ഞാനൊന്നറിഞ്ഞു വിളയാടിയാൽ പിന്നെ നീയൊക്കെ 10 മാസം കഴിഞ്ഞ് ഫ്രീ ആകൂ. നീയൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണരുമായിരുന്നു തുടങ്ങിയ എത്രയെത്ര സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ, സ്ത്രീവിരുദ്ധ ചിന്തകളുടെ പൊളിച്ചെഴുത്തലുകൾ ലിംഗസമത്വത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ്. ഈ പൊളിച്ചെഴുത്തുകൾ നമ്മളുടെ സ്കൂൾ കരിക്കുലത്തിലും പാഠ്യപദ്ധതിയിൽ മുതലേ തുടങ്ങണം. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പാട്ടുകളിൽ തന്നെ അല്ലേ, കഥ പറയാൻ എന്നമ്മ, കാര്യം നോക്കാൻ എന്നച്ഛൻ, കടയിൽ പോകാൻ കൊച്ചേട്ടൻ, മുറ്റമടിക്കാൻ കൊച്ചേച്ചി. ഈ ഒരു പാട്ട് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ കഥ പറയലും കുട്ടികളെ നോക്കലും മുറ്റമടിക്കലും ഒക്കെ സ്ത്രീകളുടെ ജോലിയാണെന്നും കടയിൽ പോകലും കാര്യം നോക്കലുമൊക്കെ അച്ഛൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ജോലിയാണെന്നുമുള്ള ഒരു ബോധമാണ് കുഞ്ഞു മനസ്സിൽ തന്നെ നാം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ കണക്ക് പുസ്തകം തന്നെ എടുത്താൽ നമുക്കറിയാം, സീത 50 രൂപയ്ക്ക് 5 കരിവളയും രാമൻ 50 രൂപയ്ക്ക് 4 കാറും വാങ്ങി.
എന്തുകൊണ്ട് സീതയ്ക്ക് കാറ് വാങ്ങിക്കൂടാ? സീതയ്ക്ക് കരിവിള മാത്രമേ വാങ്ങാൻ പറ്റൂ. ഇതുപോലുള്ള പൊളിച്ചെഴുത്തുകൾ നമ്മളുടെ പാഠപുസ്തകത്തിലും നമ്മുടെ വീടുകളിൽ തന്നെയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ബാലപാഠങ്ങൾ വീടുകളിൽ തന്നെ നാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടണം. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു ദേശത്തിൻ്റെ പുരോഗതി സ്ത്രീയിലൂടെയാണെന്ന്. ആർഷഭാരതം സ്ത്രീകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എത്ര നാരിസ്തു പൂജ്യതേ രമന്തേ തത്ര ദേവത എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നുവെന്ന്. ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും ശൈശവിവാഹം, സ്ത്രീധനവും അതിനെ തുടർന്നുള്ള പീഡനവും കൊലപാതകവുമെല്ലാം നമ്മുടെ നാട്ടിൽ നിർബാധം തുടരുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ പോലും കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിൽ മൂന്നോളം ശൈശവിവാഹത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ് തക്ക സമയത്ത് അതിലിടപെടുകയും ശൈശവിവാഹം തടയുവാനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റോപ്പ്, റോഡ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് തുടങ്ങി എല്ലാ പൊതുയിടങ്ങളിലും സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പകർത്തുന്നതുമൊക്കെ ശിക്ഷാർഹമായ കുറ്റമാണ്. ബസ്സുകളിലും മറ്റു പൊതുവാഹനങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ ആ വാഹനം ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിക്കാൻ ജീവനക്കാർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാത്ത ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനും വകുപ്പുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ ഇവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത വിധത്തിലുള്ള ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ കയ്യിൽ സൂക്ഷിക്കുന്നതും കുറ്റകൃത്യം തന്നെയാണ്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പുസ്തകങ്ങൾ വിൽക്കുന്നതും അശ്ലീല ഗാനങ്ങൾ പാടുന്നതും IPC പ്രകാരം 5 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ശിശുവിനെ ജീവനോടെ പ്രസവിക്കുന്നത് തടയുന്നതും പ്രസവിച്ച ഉടനെ കൊന്നുകളയുന്നതും 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. 375-ാം വകുപ്പ് പ്രകാരം ബലാത്സംഗത്തിന് 7 മുതൽ 10 വർഷം വരെയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ തടവും പിഴയും ലഭിക്കും. പീഡനത്തിനിരയായ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുന്നതും ശിക്ഷാർഹമാണ്. ഒരു പ്രമുഖ നടി പീഡനത്തിനിരയായപ്പോൾ നടിയുടെ പേര് വെളിപ്പെടുത്തിയതിന് ചില പ്രമുഖരുടെ പേരിൽ കേസ് വന്നത് നാം കേട്ടിരുന്നു. സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസാധാരണ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ മരിക്കുന്നതിന് മുൻപ് അവരുടെ ഭർത്താവും ബന്ധുക്കളും ഉപദ്രവിച്ചതായി തെളിഞ്ഞാൽ 306-ാം വകുപ്പ് പ്രകാരം അത് സ്ത്രീധന മരണമായി കണക്കാക്കും. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ ഏതെങ്കിലും വാക്കുച്ചിരിക്കുക, ആംഗ്യം കാണിക്കുകയോ ചെയ്താൽ IPC 509-ാം വകുപ്പ് പ്രകാരം 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ ഗാർഹിക അതിക്രമം തടയുന്നതിനായി 2005 ഗാർഹിക അതിക്രമം തടയുന്നതിനുള്ള നിയമം നിലവിൽ വന്നിട്ടുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി പോക്സോ ആക്ട് ഉണ്ട്. നമ്മൾ ഇതിനിടെ പോലും കണ്ടു, പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പുറത്തിറങ്ങിയതിന് ശേഷം ആ പെൺകുട്ടിയെ വീണ്ടും പീഡിപ്പിച്ചൊരു വാർത്ത. സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാതെ അവരെ തുറച്ചു നോക്കുക, ലൈംഗിക താല്പര്യത്തോടെ നോക്കുക, ചൂളമടിക്കുക, ലൈംഗികാവയവം പ്രദർശിപ്പിക്കുക, ശ്വാസം ശരീരത്തിൽ വീഴുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുക, ലൈംഗിക സേവനങ്ങൾ ആവശ്യപ്പെടുക തുടങ്ങി ഉഭയസമ്മതത്തോടെ അല്ലാതെ ചെയ്യുന്നതെല്ലാം കുറ്റകൃത്യമായി തന്നെ കണക്കാക്കാം. നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങളും ഇന്ന് ഏറി വരികയാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയില്ലാത്ത ഒരു ജീവിതം സാധ്യമല്ലാത്ത അവസ്ഥയാണിന്ന്. അതിനാൽ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്നതായി കാണാം. പലപ്പോഴും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട്, പെൺകുട്ടികൾ പൊതുവെ ഫേസ്ബുക്കിലൊന്നും ഫോട്ടോ ഇടരുത്, അതൊക്കെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുമെന്ന്. ശരിക്കും പെൺകുട്ടികളോട് ഫോട്ടോ ഇടരുത് എന്നല്ല പറയേണ്ടത്, ആൺകുട്ടികളോട് അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുന്നവരോട് ഇങ്ങനെയുള്ള ഫോട്ടോ ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്നാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് അശ്വതി ശ്രീകാന്ത് ഇതിനിടെ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയ്ക്ക് കീഴേ അവരുടെ മാറിടം സൂപ്പർ എന്ന് പറഞ്ഞൊരു അശ്ലീല കമൻ്റ് ഇട്ടത് നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ അതിന് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. സൂപ്പറാകണമല്ലോ, ഒരു കുഞ്ഞിന് 2 കൊല്ലം പാലൂട്ടാനുള്ളതാണ്. ജീവൻ ഊറ്റിക്കൊടുക്കുന്നത് കൊണ്ട് തന്നെ താങ്കളുടെ അമ്മയുൾപ്പെടെ ഞങ്ങൾ എല്ലാ സ്ത്രീകളുടെയും അത് സൂപ്പറാണ്. ഇത്തരത്തിലുള്ള പ്രതികരണമായിരിക്കണം നമ്മളുടെ പെൺകുട്ടികൾ
പറയേണ്ടത്. അല്ലാതെ നമ്മളുടെ ഫോട്ടോയോ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ മോർഫ് ചെയ്ത ഫോട്ടോയിൽ ഇത് മുഖം മാത്രമേ എൻ്റേതുള്ളൂ, അതിൻ്റെ താഴെ ഭാഗം എൻ്റേതല്ല എന്ന് പറയാനുള്ള തൻ്റെടമാണ് നമ്മുടെ പെൺകുട്ടികൾ കാണിക്കേണ്ടത്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകൾ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇട്ടാൽ അത് IT Act 67 പ്രകാരം 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ലാത്തതല്ല പ്രശ്നം, ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന് യാതൊരുവിധ കുറവുമില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം, ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം തുടരുന്നതിന് കാരണം സമൂഹത്തിൽ നിന്നുള്ള പ്രതിരോധം ശക്തിപ്പെടുത്താത്തതിനാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായ പ്രതിരോധം, ഇതിനെതിരെയുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. ഇന്ന് സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിനകത്തും പുറത്തും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീപീഡന കഥകൾ കേട്ടുണരുന്ന പ്രഭാതങ്ങളാണ് നമുക്കുള്ളത്. സ്ത്രീപീഡന വാർത്തയില്ലാത്ത ഒരു ദിനപത്രം എന്നാണ് നമ്മുടെ വീട്ടുമുറ്റത്തെത്തുക. സൗമ്യ, ജിഷ, ഉത്തര, വിസ്മയ, വാളയാർ, ഇടുക്കി, സൂര്യനെല്ലി, വിദുര, കൊട്ടിയൂർ തുടങ്ങിയ പേരുകൾ നമ്മുടെ കൺവെട്ടത്തു നിന്നും വിട്ടകന്നിട്ടില്ല. ഇനിയും സൗമ്യയും ജിഷയും വിസ്മയെയും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശക്തരായേ മതിയാകൂ. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. സ്ത്രീ അടിമയും അബലയുമല്ല, സ്ത്രീകൾക്ക് സുരക്ഷയും ആശ്രയവും നൽകാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയണം. സ്ത്രീ സുരക്ഷയ്ക്കായി നമുക്ക് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജാഗ്രതാ സമിതികളുണ്ട്. അതിനെ ശക്തിപ്പെടുത്തണം. സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും ഇതുപോലുള്ള വായനശാലകൾക്കും വനിതാവേദിക്കും സാധിക്കണം. ഒരു സ്ത്രീ പോലും നമ്മുടെ നാട്ടിൽ അതിക്രമത്തിനിരയാക്കപ്പെടരുത്. സ്ത്രീയെ ബഹുമാനിക്കുകയും അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പുതു തലമുറയെ സൃഷ്ടിക്കാൻ ഇതുപോലുള്ള സെമിനാറുകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.